നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതാ വന്നു കഴിഞ്ഞു, വന്നെത്തി കഴിഞ്ഞു. അടുത്ത മാസം 8-ാം തീയതി, അതുപോലെ 10-ാം തീയതി, പിന്നെ 14-ാം തീയതി, ഡിസംബർ 16-ാം തീയതി വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് സജീവമായിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമായിരിക്കുന്നു. എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, ചുവരെഴുതുന്നു, പോസ്റ്റർ ഇറക്കുന്നു. ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ വരെ ശക്തമായ പ്രചരണ സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ആണ് ഭരിക്കുന്നത്. മേയർ കെ ശ്രീകുമാർ CPM അംഗമാണ്. അതുപോലെ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ CPI അംഗമാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചില സർക്കസുകളൊക്കെ ആൾക്കാർ കാണിക്കാറുണ്ട്. നേരത്തെ ഇരുന്ന കൗൺസിലറായാലും ശരി, പഞ്ചായത്ത് വാർഡ് മെമ്പറായാലും ശരി, ഉടനെ കുറെ റോഡൊക്കെ അങ്ങോട്ട് അറിയും, അല്ലെങ്കിൽ വഴിവിളക്കൊക്കെ കത്തിക്കും, ബൾബൊക്കെ മാറിയിടും. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കാണാറുള്ള കാര്യങ്ങളാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തിരി മുമ്പോട്ട് ചിന്തിച്ചുവോ എന്നൊരു സംശയമല്ല, ശരിയാണ്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ വഴുതക്കാട് സ്ത്രീകളുടെ കോളേജിനോട് അനുബന്ധിച്ച് ഒരു വനിതാ സൗഹൃദ കോറിഡോർ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൻ്റെ ഉദ്ഘാടനവുമൊക്കെ വെബിനാർ വഴിയൊക്കെ നടത്തി, അതിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ മറ്റ് ചടങ്ങുകളൊക്കെ നടത്തി. വലിയ ചിത്രശേഖരം തന്നെ വളരെ കാര്യമായി, സോളാർ പാനൽ ലൈറ്റൊക്കെ ഇട്ട് വലിയ ചിത്രശേഖരം. അതായത് കേരളത്തെ സ്വാധീനിച്ച, ഇന്ത്യയെ സ്വാധീനിച്ച, ലോകത്തെ സ്വാധീനിച്ച മഹത് വ്യക്തികളായ വനിതകളുടെ ചിത്രങ്ങളും അവരുടെ പ്രവൃത്തിയുമൊക്കെ ആലേഖനം ചെയ്ത ലൈറ്റ് ബോർഡുകൾ നിരത്തി സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ലൈറ്റ് ബോർഡുകളിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായവരുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധേയരായ വനിതകളുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മദർ തെരേസ, ഇന്ദിരാഗാന്ധി, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, അതുപോലെ മേധ പട്കർ, നിരവധി അനവധി പേർ, ഈ ഒരു ജസ്റ്റിസ് ഫാത്തിമ ബീബി, അങ്ങനെ നിരവധി പേരുണ്ട്. അപ്പോൾ നമ്മൾ അതുവഴി പോയപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. പക്ഷേ ഒരു ചിത്രം മാത്രം കണ്ടിട്ട് അത് മനസ്സിലായില്ല. നങ്ങേലി എന്ന ചിത്രം, നമ്മുടെ മുലമുറിച്ച നങ്ങേലി കേട്ടിട്ടില്ലേ? ഈ മുലമുറിച്ച നങ്ങേലി എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ് എന്നുള്ള കാര്യം ഇവിടെ ആധികാരികമായി തെളിയിച്ചതാണ് അല്ലേ? എന്നിട്ടും ഈ കെട്ടുകഥയിലെ കഥാപാത്രത്തെ ഇതിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഈ നാണംകെട്ട പരിപാടി എന്തിനാണ് കാണിക്കുന്നത്? ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് ഇവർ കാണുന്നത്? അല്ലെങ്കിൽ ഇവർ എന്ത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്തത്? ഈ മുലമുറിച്ച നങ്ങേലിയുടെ കഥ തത്വമയി ന്യൂസ് നേരത്തെ ചെയ്തതാണ്, വെറും കെട്ടുകഥ മാത്രമാണ്. സാങ്കല്പികമായി ആ സമയത്തെ ആചാര സംരക്ഷണത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് സ്ഥാപിച്ചെടുത്ത വെറും കെട്ടുകഥ മാത്രമാണ് മുലമുറിച്ച നങ്ങേലി എന്നുള്ള കാര്യം നേരത്തെ തന്നെ നാളുകൾക്ക് മുൻപേ ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ വർഷങ്ങളായി നടത്തുന്ന വ്യാജ പ്രചരണം അന്ന് പൊളിച്ചടുക്കിയത് മുഖ്യമന്ത്രിയുടെ ജെൻഡർ അഡ്വൈസറാണ്. മുലക്കരത്തിനെതിരെ നങ്ങേലി എന്ന സ്ത്രീ മുലമുറിച്ച് അധികാരികൾക്ക് നൽകി പ്രതിഷേധിച്ചു എന്ന CPM ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ നുണയാണ് അന്ന് സർക്കാർ മാസികയിൽ എഴുതിയ ലേഖനത്തിൽ ഡോക്ടർ ആനന്ദി ടിക്ക് തുറന്നുകാട്ടിയത്. കേരള സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തിറക്കുന്ന സമകാലിക ജനപഥം മാസികയുടെ ജനുവരി ലക്കത്തിൽ കേരളം സ്ത്രീ ഒരു നൂറ്റാണ്ട് മുൻപ് എന്ന ലേഖനത്തിലാണ് തുറന്നെഴുത്ത്. മുലക്കരവുമായി ബന്ധപ്പെട്ടിരുന്ന പ്രശ്നം സാമ്പത്തികമായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. മുലക്കരം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മുല അരിഞ്ഞുകൊടുത്തു എന്നും അങ്ങനെ ചെയ്തവരുടെ പേര് നങ്ങേലി എന്നുമായിരുന്നു മിത്തുകൾ പ്രചരിച്ചു തുടങ്ങിയ കാലം. ലേഖനത്തിൽ പറയുന്നു, നങ്ങേലിയും മുലയും ചരിത്രമാണെന്നാണ് CPMകാരും ഇടതുപക്ഷ സർക്കാരുമൊക്കെ അവകാശപ്പെട്ടത്. ചരിത്രവനിതയായ നങ്ങേലിക്ക് സ്മാരകം പണിയുമെന്ന് മന്ത്രി P.തിലോത്തമൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2018 പ്രഖ്യാപിക്കുകയും ചെയ്തു. മൃഗീയമായ മുലക്കരം പിരിവ് സമ്പ്രദായത്തിനെതിരെ പ്രതിഷേധിച്ച് കരം പിരിക്കാനെത്തിയ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ സ്വന്തം സ്ഥലം ഛേദിച്ച് തൂശലിൽ വെച്ചുകൊടുത്ത വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് ചേർത്തലയിൽ മുലച്ചിപ്പറമ്പ്. മുലച്ചിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന ചേർത്തല മനോരമ കവല, അതായത് വടക്കേ അങ്ങാടിയുടെ വികസനം ദീർഘകാല സ്വപ്നമായി, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഈ മുലക്കരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അനാചാരങ്ങളെയൊക്കെ തന്നെ നമ്മൾ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. പക്ഷേ ഈ മുലമുറിച്ച നങ്ങേലി എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രത്തെ അന്ന് സർക്കാർ മാസികയിൽ എഴുതിയത്, അന്ന് അത് എഴുതിയ ആൾ തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ തന്നെ അന്ന് തിരുത്തിയതാണ് വെറും കെട്ടുകഥയാണെന്ന് പറഞ്ഞ് ഈ കെട്ടുകഥയിലെ ഒരു കഥാപാത്രത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാര്യമായി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിൽ എന്ത് രാഷ്ട്രീയമാണ് കോർപ്പറേഷൻ കാണുന്നത്, എന്ത് വോട്ട് ബാങ്കാണ് കാണുന്നത്, ഇതിനകത്തെ ചരിത്രത്തെ വസ്തുതാപരമായി വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തെ ഇല്ലാതാക്കുന്ന ഒരു രീതിയല്ലേ ഇത്? ഇതിനകത്ത് സാങ്കല്പികമായ കഥാപാത്രങ്ങളെ ഇത്തരത്തിലുള്ള യഥാർത്ഥമായ വ്യക്തികളുമായി കൂട്ടിയിണക്കി എന്ത് ചരിത്ര സംഭവമാണ് അല്ലെങ്കിൽ എന്ത് ചരിത്ര പരിവർത്തനമാണ് ഇവിടെ ഈ കോർപ്പറേഷനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുജനം ചോദിക്കുകയാണ്. അതിന് കോർപ്പറേഷൻ തന്നെ മറുപടി പറഞ്ഞാൽ മതി, ഞങ്ങളൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.